ലുക്കാസുവിശേഷത്തിൽ ആറാമത്തെ അധ്യായം 17 മുതൽ അവൻ അവരോട് കൂടെ ഇറങ്ങി സമുദ്രത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രമിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. അടുത്താണ് 19 ലൂക്ക് 6:19. ജനങ്ങളെല്ലാം അവരെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്നാൽ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആരൊക്കെ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ തൊട്ടിട്ടുണ്ടോ അവിടെയൊക്കെ സൗഖ്യം വന്നു. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ വായിച്ചുകേട്ട രക്തസ്രാവക്കാരി സ്ത്രീ. പ്രിയമുള്ളവരെ, ഇതെല്ലാം യേശുവിന് പറഞ്ഞ അഭിഷേകമാണ്. കാരണം ഈശോ ആരോടും വചനം കൊണ്ട് സുഖപ്പെടുത്തുകയല്ല, അഭിഷേകം വരെ സുഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് മറ്റൊരു സംഭവം കാണാം. യേശു പ്രവർത്തിച്ച അത്ഭുതം കാനായിലെ വിവാഹ വിരുന്നിൽ. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ മറിയം ഓടി വന്ന് ഈശോയോട് പറയുക, വീഞ്ഞില്ല. ലോകനാണ് സുവിശേഷം 2-ാം അധ്യായത്തിലാണ്, വീഞ്ഞില്ല. ഈശോ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. യേശു അങ്ങനെ പറഞ്ഞപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കാതെ പരിശുദ്ധ മറിയം അവിടെ ഉണ്ടായിരുന്ന വേലക്കാരോട് പറയുകയാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. ഇത് മറിയം പറഞ്ഞ് വിശുദ്ധ മറിയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഈശോ പറയുകയാണ്, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നു. ഇവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നുവെന്നും അവർ വേഗം അതിൽ വക്കോളം നിറച്ചു. വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ഈശോ പറയുകയാണ്, അത് എടുത്തുകൊണ്ടുപോയി ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. അയാളത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും സൂപ്പർ ക്വാളിറ്റിയിലുള്ള വീഞ്ഞാണെന്ന് മനസ്സിലായി. വസ്തുത ഇവിടെ എന്താണ് സംഭവിച്ചത്? വീഞ്ഞില്ല എന്ന് പരിശുദ്ധ മറിയം പറയുന്നു, തൻ്റെ സമയമായിട്ടില്ലാന്ന് യേശു പറയുന്നു. പക്ഷെ അടുത്ത നിമിഷം മറിയം പറയുക, വേലക്കാരോട് പറയുക, ഒരു കൽപ്പനയാണ് പറയുകയാണ്, ഡു വാട്ട് അവർ ഹി ടെൽസ്, അവൻ പറയുന്ന പോലെ ചെയ്യ, അവൻ പറയുന്ന പോലെ ചെയ്യണം. അപ്പോൾ ഇത് യേശുവിൻ്റെ ആത്മാവ് കേട്ടു. യേശുവിൻ്റെ അഭിഷേകം ഉണരുക. കാരണം 40 ദിവസം മരുഭൂമിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ലൂക്കോസ് 4:14 പറഞ്ഞു, യേശു ആത്മാവിനെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി. ആ ഗലീലയിലെ കാനയിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്, വിവാഹം നടക്കുന്നത്, ഇവര് നടക്കുന്നത്. അപ്പോൾ പരിശുദ്ധ മറിയം പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. ഇത് യേശുവിൻ്റെ ആത്മാവ് കേൾക്കുകയാണ്. അപ്പോൾ താൻ എന്തോ പറയണമെന്നും താൻ പറയുന്ന പോലെ ആ വേലക്കാർ പ്രവർത്തിക്കണമെന്നും യേശു തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. തനിക്ക് സമയമായില്ല എന്ന് പറഞ്ഞ് യേശുവിനെ കൊണ്ട് അവിടെ പ്രവർത്തിപ്പിക്കുകയാണ് പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞിരുന്ന അഭിഷേകത്തിൻ്റെ ശക്തി. അമേൻ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സമയമായില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. അവിടെ 2 കാര്യങ്ങൾ പോന്നു. 1, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അത് വേലക്കാരോടാണ്, അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഈ വചനം പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ആത്മാവ് തിരിച്ചറിയുകയാണ്, താൻ പ്രവർത്തിക്കണം, താൻ പറയണം, താൻ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കണം. നൊടിയുടെ നേരം, ഒരു ഇടി മിന്നൽ പിണരേണ്ട വേഗതയിൽ ഉള്ളിൽ കടന്നുപോയി യേശുവിൻ്റെ അഭിഷേകം ഉണർന്നു. അവിടെ ഉടനെ യേശു പറയുക, ഫിൽ ദ ജാർസ് വിത്ത് വാട്ടർ, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. വെള്ളം നിറച്ചു, അത് വീഞ്ഞായിട്ട് മാറി. അവിടെ യേശു വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഈ അത്ഭുതം ചെയ്തത് അഭിഷേകമാണ്. മറിയം പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുക. യേശു പറഞ്ഞു, ഭരണിയിൽ വെള്ളം നിറയ്ക്കേ. ഈ 2 അഭിഷേകങ്ങളുടെ വലിയൊരു വീര്യ പ്രവൃത്തിയാണ് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ, അത് യേശുവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും പക്ഷേ മറിയത്തിൽ വസിച്ച പരിശുദ്ധാത്മാ അഭിഷേകവും കൂടിച്ചേർന്നപ്പോൾ വലിയ അത്ഭുതം സംഭവിച്ചു, വെള്ളം വീഞ്ഞായിട്ട് മാറി. ഹല്ലേലൂയ. ഇത് അഭിഷേകത്തിൻ്റെ വീര്യ പ്രവൃത്തിയാണ്, അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിഷേകം നമ്മളെ സുഖപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ അവിടെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ശരീരത്തിന് ജീവൻ നൽകണമേ, എനിക്ക് സൗഖ്യം നൽകണമേ. നിങ്ങൾ ചോദിക്കണം, അവകാശം പറയണം. നിങ്ങൾ പറയണം, ഇത് കർത്താവേ, അവിടെ ദാസനിലൂടെ ഇപ്പോൾ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. Oh Lord, I want to be healed by this anointing of Spirit in Jesus, which a servant is now preaching the word.
I want to be healed. You have to ask the Lord. നീ പ്രാർത്ഥിക്കണം എന്നൊരു പറയണം. ഒരു ഒരു അഭിഷേകം കൂടിയുണ്ട്, അതിതാണ്. നാം വായിക്കുന്നു ലൂക്കാസ് സുവിശേഷത്തിൽ 1:39 വായിക്കുന്നു, പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് അവിടെ വായിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദന സ്വരങ്ങളുടെ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു, ഉദരശിച്ചു, സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. എലിസബത്ത് വിളിച്ചു പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരാണ് ഈ ഭാഗ്യം എനിക്ക് എവിടുന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. പറയാ, ശിശുവിന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരബലവും അനുഗ്രഹിക്കുന്നു. കർത്താവ് അല്ല ചെയ്ത കാര്യങ്ങൾ നിറവർന്ന് വിശ്വസിച്ചാൽ ഭാഗ്യവതി. നോക്കണം പ്രിയപ്പെട്ടവരെ, ഒരു വല്യമ്മച്ചി 10-7 വയസ്സ് പ്രായമുള്ള എലിസബത്ത് അമ്മ ഗർഭം ധരിച്ചു. ആരോഗ്യമില്ല, ഒരു ശിശുവിനെ പ്രസവിക്കാൻ ആരോഗ്യമില്ല. പക്ഷേ പരിശുദ്ധ മറിയം ആ വീട്ടിൽ കടന്നു വന്ന് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ മറിയോട് പ്രാർത്ഥിച്ചു ഒന്നുമില്ല. She just greeted Elizabeth immediately. The power of the Holy Spirit fell upon Elizabeth. And Elizabeth was filled with the Holy Spirit. Elizabeth പരിശുദ്ധാത്മാവോട് നിറയപ്പെട്ടു. ഉൾക്കോഷിക്കുക, നീ സ്ത്രീകളുടെ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരബലവും അനുഗ്രഹീതമാണ്. നോക്കണമേ, ആ വാർദ്ധക്യത്തിൽ അവളെ ശക്തയാക്കി മാറ്റി, അവൾക്ക് ആരോഗ്യം കൊടുത്തു, സൗഖ്യം കൊടുത്തു, സന്തോഷം സമാധാനം കൊടുത്തു. എന്ന് മാത്രമല്ല, 6 മാസം ഉദരത്തിലുണ്ടായിരുന്ന ആ ശിശുവിൻ്റെ മേൽ ശക്തി ഇറങ്ങി അഭിഷേകം അറിയിച്ചു വന്നു. അവനെ എലിയ പ്രവാചകന്റെ അഭിഷേകം കൊടുത്ത് ഇത് അവൻ ഉള്ളിൽ കുതിച്ച് ചാടുകയാണ്. മാത്രം ഗർഭത്തിൽ വെച്ച് തന്നെ പ്രശ്നം മറിയത്തിൽ നിന്ന് പുറപ്പെട്ട അഭിഷേകമാണത്. ആരും പറയരുത് സ്വർഗത്തിലും ഇല്ല. ഇപ്പൊ ഞാൻ പ്രഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അഭിഷേകമുണ്ട്. ദൈവം എനിക്ക് നൽകിയ അഭിഷേകം, സ്പിരിറ്റിന്റെ അഭിഷേകം, തന്റെ ദാസിയുടെ അഭിഷേകം, പക്ഷെ മറിയത്തിന്റെ അഭിഷേകം, ഇത് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശൂന്യരാണെങ്കിൽ ഒന്നും പറ്റില്ല. വ്യക്തികളിലൂടെ ദൈവം കൊടുത്ത അഭിഷേകം ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ ഗ്ലോറി, ആമേൻ. ഹല്ലേലൂയ ഗ്ലോറി. അവിടെ പരിശുദ്ധ മറിയത്തിലൂടെ അഭിഷേകം പുറപ്പെട്ടത് അഭിഷേകമാണ്. അത് മാത്രമാണോ? സക്രിയ പുരോഹിതൻ എലിസബത്തിന്റെ ഭർത്താവ് ഊമനായി പോയിരുന്നു. അവൻ ഗബ്രിയേൽ ദൂതനെ ചോദ്യം ചെയ്തപ്പോൾ, അവിശ്വസിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നീ ഊമനായി പോകും. ഇവയെല്ലാം സംഭവിക്കുന്നവരെ നിനക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല. അവൻ ഊമനായി. എന്നാലിതാ മാതാവിന്റെ മറിയത്തിന്റെ സാന്നിധ്യം വീട്ടിൽ അന്നു മുതൽ അവിടെ പരിശുദ്ധാത്മാവ് അവിടെ പാറിപ്പറന്ന് നടന്നു. ആ ഭവനം മുഴുവൻ മനസ്സിടിഞ്ഞു പോയ കാരണം ദൈവത്തിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ടല്ലോ, തള്ളപ്പെട്ടു പോയല്ലോ. ഇത്രയും വർഷങ്ങൾ കുറ്റമറ്റ് ജീവിച്ചിട്ട് ദൈവത്തിന്റെ വചനപ്രകാരം വിശുദ്ധമായി ജീവിച്ചിട്ട് ദൈവമേ ഒരു പദ്ധതിയെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല, അതനുസരിക്കാൻ പറ്റാതെ ഞാൻ ചോദ്യം ചെയ്തു പോയല്ലോ. വലിയ വേദനയും കുറ്റബോധവും അവന്റെ മനസ്സിലുണ്ടായി. സക്കരയുടെ മനസ്സിൽ ആ വേദനയിലാണ് ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വേദനയും വിട്ടു മാറി, അവൻ സന്തോഷഭരിതനായിട്ടും മാറി, അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. തീർന്നില്ല. ശിശുവിന് പേരിട്ട ദിവസം, ആ പേരിട്ട സമയത്ത് ചോദിച്ചു, എന്താണ് അവൻ്റെ പേര്? സക്രിയെന്ന് പേരിടുന്ന ബന്ധുക്കാർ ബന്ധുക്കൾ പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞില്ല, കുഞ്ഞിൻ്റെ പേര് അങ്ങനെയല്ല എന്ന് അപ്പനോട് ചോദിക്കാൻ പറഞ്ഞു. ഒരു എഴുത്തുപലക വരുത്തി സക്കറിയപ്പുരുന്ന് എഴുതുകയാണ്, അവൻ്റെ പേര് യോഹന്നാൻ ജോൺ. അത് എഴുതപ്പെട്ട നിമിഷം അവൻ്റെ വായ തുറന്നു, നാവിന് കെട്ടഴിഞ്ഞു, സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറഞ്ഞിരിക്കുകയാണ് ലൂക്കാസ് സുവിശേഷം 1:67 വചനം, Luke 1:67. അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. സക്കറിയ്ക്ക് എവിടുന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? അവനെവിടുന്ന പ്രവചനപരം കിട്ടിയത്? ആര് കൊടുത്തു? പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യം അമ്മയിൽ നിറഞ്ഞിരുന്ന അഭിഷേകമാണ് അവന്റെ നാവിനെ കെട്ടടിച്ചത്. കാരണം മറിയം ജ്ഞാനമാണ്, മൂകരുടെ വായു തുറക്കുന്ന ജ്ഞാനം. സക്കരയുടെ നാവിനെ കെട്ടഴിച്ചു, അവനൊരു പ്രവാചകനായിട്ട് മാറി. ഓരോ തലമുറയുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ
ദൈവവിത്തനങ്ങളും പ്രവാചകരുമാക്കുന്ന ജ്ഞാനം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:24-18 വായിക്കുകയാണ്. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനങ്ങളിൽ പ്രവേശിച്ച് അവരെ ദൈവവിത്തനങ്ങളും പ്രവാചകരുമാക്കുന്ന ജ്ഞാനം. ഈ തലമുറ യേശുവിൻ്റെ തലമുറയിൽ, സക്കരിയുടെ തലമുറയിൽ പരിശുദ്ധ മറിയം ആ ജ്ഞാനം അത് മറിയമായി ഭൂമിയിൽ അവതരിച്ചു. ആ മറിയമാണ്, പരിശുദ്ധ മറിയമാണ് യോഹന്നാനെ ദൈവമിത്രവും പ്രവാചകനുമാക്കി മാറ്റിയത്. സക്കരിയായെ ദൈവമിത്രവും പ്രവാചകനുമാക്കി മാറ്റിയത്. ഹല്ലേലൂയ, പരിശുദ്ധ അമ്മയാണ്. എലിയാ പ്രവാചകൻ 700 വർഷം മുമ്പ്, ക്രിസ്തുവിനും 700 വർഷത്തിലേറെ കാലം മുമ്പ് ഈ ഭൂമിയിൽ എടുക്കപ്പെട്ട എലിയാട് അഭിഷേകം പിന്നെ ഭൂമുഖത്ത് ആർക്കും കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പഠിക്കണം, അത് ആർക്കും കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അഭിഷേകം. എന്നാൽ ആ അഭിഷേകമാണ് കന്യകാമറിയത്തിലൂടെ ശ്രാവകനെ മേൽ പാഞ്ഞു ചെന്നത്. ശ്രാവകനെ എലിയാടെ അഭിഷേകത്തിലാണ് അഭിഷേകത്തിനാക്കി മാറ്റിയത് പരിശുദ്ധ കന്യകാമറിയം ഉത്തരത്തിൽ വെച്ച് തന്നെ. അപ്പോൾ ആരാണ് ഈ പരിശുദ്ധ മറിയം? മുട്ടത്തോടാണ് അവള് പുരുഷത്വമല്ലെ വിളിച്ചു പറയുന്നത്? എത്രയോ പരിശുദ്ധയ, എത്രയോ മഹത്വപൂർണ്ണയ പരിശുദ്ധ മറിയം. ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് ഈ ശുശ്രൂഷകളിൽ കടന്നു വരുന്നത് പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണ്. അഭിഷേകം മാത്രമല്ല, രണ്ട് അഭിഷേകങ്ങൾ, അതിലേറ്റവും ശക്തമാണ് മറിയത്തിന്റെ അഭിഷേകം. ഏത് തിന്മയെയും നശിപ്പിക്കുന്ന, ഏത് സാത്താനെയും തകർത്തു കളയുന്ന അധികാരവും അഭിഷേകമാണ് പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ട? ഒരു നിമിഷം കൂടി. നിങ്ങളിലുള്ള, നിങ്ങളെ പിടിപ്പിക്കും ഞെരുക്കുന്ന സകല അശുദ്ധാത്മാക്കളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, സകല പിശാചുകളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമത്തിൽ വിട്ടുമാറി പിശാചെ, വിട്ടുമാറി സാധാനെ. പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകം നിന്നെ വിടുവിക്കട്ടെ സഹോദര സഹോദരി കുഞ്ഞെ, എന്നെ വിടുവിക്കട്ടെ മറിയത്തിന്റെ അഭിഷേകം, ജ്ഞാനമായ മറിയത്തിന്റെ അഭിഷേകം. ബുക്ക് ഓഫ് റെവലേഷൻ 12:1 വെളിപാട് പുസ്തകത്തിലെ വചനപ്രകാരം സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി 12 നക്ഷത്രങ്ങളെ കിരീടമായി ധരിച്ചവളായ സ്ത്രീയായ മഹത്വപൂർണ്ണയ മറിയത്തിന്റെ അഭിഷേകം, ജ്ഞാനത്തിന്റെ അഭിഷേകം, സൂര്യനേക്കാൾ സൗന്ദര്യമുള്ള ജ്ഞാനത്തിന്റെ അഭിഷേകം നിന്നെ വിട്ടുവിക്കട്ടെ. With that anointing make you free. Be free. I command every evil spirit to come out. I command every demons, every serpent and scorpion to come out and to surrender at the mighty name of Mother Mary. Hallelujah. Hallelujah. സർപ്പത്തിന്റെ, സാത്താന്റെ എല്ലാ തലയും തകർക്കപ്പെടട്ടെ, അവന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടട്ടെ, അവന്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടട്ടെ, അവന്റെ പ്രഭുത്വങ്ങൾ തകർക്കപ്പെടട്ടെ, വ്യക്തികൾ സ്വതന്ത്രരാകട്ടെ, കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ, അടിമത്തങ്ങൾ തകരട്ടെ, അവസാനിക്കട്ടെ. കയ്യിലടിച്ചു തന്നെ പാടി ശ്രദ്ധിക്കാം. ആമേൻ. മഹത്വവും ജ്ഞാനവും ശ്രുതിയും ആരാധന എല്ലാം കർത്താവെ അങ്ങേക്കാണ്. എല്ലാ ശ്രുതിയും കർത്താവിന്, കർത്താവെ സ്തോത്രപ്പ. നന്ദി 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 നന്ദി. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ഞാന് സ്തോത്രവും ബഹുമാനം ശക്തി ബലവും എൻ്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ടല്ലോ.
നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞതെറ്റിൽ നിന്നും കയറ്റി നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞതെറ്റിൽ നിന്നും കയറ്റി ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തി യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി എൽ കാൽകളെ എൻ ഗമനത്തെ സുസ്ഥിരമാക്കി എൽ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ എൻ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാതയിലേക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ പുതിയൊരു പാതയിലേക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തി ബലവും യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് കാര്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഓ അഭിഷേകമേ മഹത്വം, അഭിഷേകമേ നന്ദി. മുന്നോത്തിൽ ഓടുന്ന എന്റെ മേലെ ചൂടിക്കുന്ന അഭിഷേകം അതാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിനോദത്തിലും പിതാവ് എന്നെ വിലയിക്കുന്ന അഭിഷേകം ഞാൻ കാണുന്നു. ഈ മുറിയില് നയിക്കുന്ന അവസ്ഥയിലേക്ക് വലിയ കനത്ത മേഘം പോലെ വരുന്ന വലിയ ദൈവത്തിന്റെ ശക്തി. It is coming upon me. And through me it is coming upon you. Receive it. Receive it. Receive. Amen. Avasanam bhagathaki varigiyana. Namukku veendum beshada kolakal vidirishu varam. Kathava talarvada rogiye. Ala 30 varsha rogiye avane sugapaduthiya. വേശ്യത കുളക്കരയിലെ ആ വചനഭാഗങ്ങൾ യോഹനൻ 5 ഈശോ അവൻ ചോദിച്ചു, ശുഭം പ്രാപിക്കുവാൻ നീ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ വെള്ളമെടുക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കും. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 5:8 യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. ഹല്ലേലൂയ. ഇതെവിടെയാണ് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക? Get up, take your mat and walk. ഒരു കൽപ്പനയായിരുന്നു. ആ രോഗി തൽക്ഷണം എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. അമേൻ, ഹല്ലേലൂയ. അത് യേശു എന്ന് പുറപ്പെട്ട അധികാരത്തിന്റെ ശബ്ദമാണ്, വചനമാണ്. ഉടനെ എങ്ങനെയാണ് വചനം സുഖപ്പെടുത്തിയത്? നാം ഇത്രതരം പ്രാർത്ഥിച്ചതും കേട്ടതെല്ലാം അഭിഷേകത്തിന്റെ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവെച്ചത്.
ഇപ്പം ഞങ്ങളോട് പറയുന്നത് വചനം. ഹൗ ദ ലോർഡ് ഹീൽ ദാറ്റ് മാൻ ദാറ്റ് ക്രിപ്പിൾഡ് ഓർ പാരലൈറ്റിക് ത്രൂ ദ വേർഡ്. ജീസസ് സെയ്ഡ് യു ഗെറ്റ് അപ്പ് ടേക്ക് യുവർ മാറ്റ് ആൻഡ് വാക്ക്. മൂന്ന് കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇന്ന് നമ്മൾ സൗഖ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുക, എഴുന്നേൽക്കുക, കരം എഴുന്നേൽക്കുക. നീ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് എഴുന്നേൽക്കുക. നിന്റെ ഭയത്തിൻ്റെ, മടിയുടെ, അവിശ്വാസത്തിൻ്റെ, അവിശ്വസതയുടെ, നിന്റെ പാപകരമായ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് യു കരം നീ എഴുന്നേൽക്കുക. രണ്ട്, നിന്റെ കിടക്കയെടുക്ക്. നമ്മൾ വിചാരിക്കും കിടക്ക എന്ന് പറയുമ്പോൾ എം എം ഫോം ബെഡ് അല്ല. അവിടെ കിടന്ന മനുഷ്യന് എന്തെങ്കിലും ഒരു പായോ അതൊക്കെ ആയിരിക്കാം ഉണ്ടായിരുന്നത്. അതെടുക്കാൻ പറഞ്ഞു. എന്തിനാ അതെടുക്കാൻ പറഞ്ഞത്? രണ്ട് കാരണം. ഒന്ന്, ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മോശം വൃത്തികേടാകും. കറിയാൾ കിടന്ന സാധനമാണ്, അവിടെ വേണ്ട. പക്ഷെ ഇന്ന് യേശു നിന്നോട് പറയുക, നിന്റെ കിടക്കയെടുക്ക. എന്നാ നിന്റെ കിടക്ക എന്ന് പറയുന്നത്? വീട്ടിൽ കിടക്കുന്ന കിടക്കയല്ല, നീ ആയിരിക്കുന്ന നിന്റെ നിരാശയുടെ, ദൈവമില്ലായ്മയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സംശയത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയില്ലായ്മയുടെ ഒരു കിടക്കയിലാണ് നീ കിടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്കിട കിടക്കേണ്ടി വന്നത്. നീ ചിന്തിക്കണം, ഞാൻ കിടക്കുന്ന കിടക്ക ഏതാണ്? ദൈവനിഷേധത്തിൻ്റെ, വെറുപ്പിൻ്റെ, പ്രാർത്ഥനയില്ലായ്മയുടെ, ഭയത്തിൻ്റെ, നിരാശയുടെ. യേശു പറയുക, ആ കിടക്ക ചുരുട്ട്, നീ എടുത്ത് മാറ്റ, എടുക്കത്. അത് നീ ഉപേക്ഷിക്കുക. നിന്നിൽ കിടക്കുന്ന ഈ അവസ്ഥകൾ, നിന്റെ പാപത്തിൻ്റെ അവസ്ഥകൾ, നിനക്ക് അനുഗ്രഹം പ്രാപിക്കപ്പെടാൻ കിടക്കുന്ന നിന്റെ കണ്ണുകളുടെ ആസക്തികൾ, നിന്റെ ജഡത്തിൻ്റെ ദുർമോഹങ്ങൾ, എന്ന കിടക്ക, ക്ഷമിക്കാനാവാതെ വെറുപ്പിൻ്റെ കിടക്ക, എടുക്കത് എന്ന് പറഞ്ഞാൽ അത് നീ അവിടെ വേണ്ട. നീ അതിലെ കിടക്കുന്നത്, ആ ബന്ധനം നീ പൊട്ടിച്ചുകള. ഇതിന് യേശു സുഖപ്പെടുത്തുക. ഇനി ഇവിടെ കിടക്കണം, നീ എഴുന്നേക്ക. അവിടെ നീ കിടക്കണ്ട, അവിടെ എഴുന്നേക്ക്. ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്, എഴുന്നേൽക്ക, എഴുന്നേൽക്ക്. അടുത്തതാണ് വാക്ക്, നടക്കുക, നടക്കുക. നീ മുന്നോട്ട് നടക്കുക, വിശ്വാസം ചൂട് മുന്നോട്ട് വയ്ക്കുക. മൂന്ന് കാര്യം ഈശോയോട് പറഞ്ഞത്, ഗെറ്റ് അപ്പ്, ടേക്ക് യുവർ മാറ്റ് ആൻഡ് വാക്ക്. മൂന്ന് പടികളാണ്: എഴുന്നേൽക്കുക, എന്നെ കിടക്കയെടുക്കുക, നടക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ ഒന്നും പറഞ്ഞില്ല അവിടെ. അവൻ കിടന്നിരുന്ന, അവൻ നിരാശപ്പെട്ട് കിടന്നവനല്ല, അവൻ്റെ പ്രത്യാശയാണ് അവനെ സുഖമാക്കിയത്. അവൻ കിടന്ന ഒരു പായിൽ അവൻ കിടന്നത്. പക്ഷെ അവൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്, എപ്പോഴെങ്കിലും വെള്ളം വിളകും, എനിക്ക് ഇറങ്ങാൻ പറ്റും. കാലങ്ങളായി കിടന്ന അതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ തിരിച്ചറിഞ്ഞത്. അവൻ്റെ പ്രത്യാശ, അവൻ്റെ വിശ്വാസമായിരുന്നില്ല. അവൻ പ്രതീക്ഷ അർപ്പിച്ചു, എനി ടൈം ദ ഏഞ്ചൽ കം ആൻഡ് ഷിയർ ഓഫ് ദ വാട്ടർ, ഐ വിൽ ബി ഏബിൾ ടു ബെൻഡ് ഡൗൺ ബെൻ ടു ദ വാട്ടർ. ഹി ഹോപ്ഡ് സോ. ദാറ്റ് വാസ് ഹിസ് ഹോപ്പ്. And that hope, the Spirit in Jesus saw that hope in that person. That is why Jesus came and asked him, do you want to be healed? This woman brought me an agar jojita karna madana. Pripata vare. E mundu kariyengala. Vishwasana chupata da manuotu vetschal. Ni alpudangala gaana. Ugodhi vishan kandil adakyam. കഥാവേ, ദൈവത്തിന്റെ വചനമുണ്ട്, ജ്ഞാനം 16:12, ബുക്ക് ഓഫ് വിസ്ഡം 16:12. It is neither medicine nor herbs that heal them. Oh Lord, it is your word that heals them. കർത്താവേ, മരുന്നോ ലേബനോ ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അനേകരെ സുഖപ്പെടുത്തുക ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം, that is the medicine. The word of God is the medicine. ദൈവത്തിന്റെ വചനമാണ് മരുന്ന്. കർത്താവേ, ആ മരുന്ന് ഞാൻ കഴിച്ചു, ഞാൻ പ്രസിദ്ധീകരിച്ചു മരുന്ന്. കാരണം വചനം, വേർഡ് ഈസ് ഗോഡ്, അത് ദൈവം തന്നെയാണ്. John 1:1, യോഹന്നാൻ 1:1 പറഞ്ഞിരിക്കുകയാണ്, വചനം ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം ദൈവമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതൊരു ക്യാപ്സ്യൂൾ പോലെ, ഒരു ഗുളിക പോലെ നിലമേൽ വന്നു,
നിന്നെ സുഖപ്പെടുത്തുകയാണ്. അവിടെ വചനം പറഞ്ഞത് മരുന്നോ ലേപനൌഷധവുമല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹിബ്രു 4:12 ദൈവത്തിന്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, അത് ഇരുന്ന വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അസികളിലും മജ്ജയിലും സന്ധി ബന്ധങ്ങളും തുളഞ്ഞു കയറുന്നത്, ഹൃദയത്തിന്റെ വികാര വിചാരങ്ങളെ ആത്മാവിനെ ഉപയോഗിച്ചറിയുന്നതാണ്. ഹൃദയത്തിലും ആത്മാവിലും തുളഞ്ഞു കയറുന്നതാണ് ദൈവത്തിന്റെ വചനം. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ. ആയതിനാൽ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. Be healed, be healed, be healed, be healed. You get up and walk. You get up and walk. In the name of Jesus Christ of Nazareth. Thana sudikatte. Hallelujah. Aradhana. Yeshuve mahatvam, Yeshuve nanni. Aradhikkunna sudikkunna Karthave. Hallelujah. Anadikalam munbe ശത്രുവിൻ സാമ്രാജ്യം തകർക്കാൻ ദൈവം അയച്ച ശ്രീദാ ശ്രീദാ ആവേ മരിയ ആവേ മരിയാ.